ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും, നമസ്കാരം, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ നമ്മുടെ റെസിപ്പി ബ്രേക്ക്ഫാസ്റ്റായും ഡിന്നറായും സെർവ് ചെയ്യാവുന്ന ഒരു കിടിലൻ ഐറ്റമാണ്. പച്ചരിയും കോഴിമുട്ടയും മൺചട്ടിയും ഒന്നും യൂസ് ചെയ്യാതെ മിനിറ്റുകൾക്കുള്ളിൽ നല്ല സ്പോഞ്ച് പോലെയുള്ള ഓട്ടട എങ്ങനെ തയ്യാറാക്കിയെടുക്കാം എന്നൊന്ന് നോക്കിയാലോ. നമ്മുടെ ഈ സ്പോഞ്ച് പോലെയുള്ള ഓട്ടട തയ്യാറാക്കിയെടുക്കാൻ വേണ്ടി വലിയൊരു ബൗളിലേക്ക് നമുക്ക് 2 കപ്പ് മുഴുവനായിട്ടുമുള്ള അരിപ്പൊടി ഇട്ട് കൊടുക്കാം. നമ്മൾ വീട്ടിൽ സാധാരണ പത്തിരിയും ഇടിയപ്പവും ഒക്കെ ഉണ്ടാക്കുന്ന അരിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. അരിപ്പൊടി വറുത്തതായാലും വറക്കാത്തതായാലും ഒരു കുഴപ്പവുമില്ല. അടുത്തതായി അരിപ്പൊടി നമ്മൾ എത്രയാണോ അളന്നെടുക്കുന്നത് അതിൻ്റെ പകുതി അളവിലുള്ള റവ ചേർക്കാം. 1 ടീസ്പൂൺ മുഴുവനായിട്ടുമുള്ള ഈസ്റ്റ് ചേർക്കാം. കൂടെ തന്നെ 1 ടേബിൾ സ്പൂൺ മുഴുവനായിട്ടുമുള്ള പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കാം. അടുത്തതായി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം. ഇനി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ലൈറ്റായിട്ടുള്ള ചൂടുവെള്ളമാണ്. നമ്മൾ കൈ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കൈ പൊള്ളാൻ പാടില്ല. ആ തരത്തിലുള്ള ലൈറ്റ് ചൂടുവെള്ളം വേണം ചേർത്ത് കൊടുക്കാൻ. ഏകദേശം 1-2 ഗ്ലാസ് മുഴുവനായിട്ടുമുള്ള ലൈറ്റ് ചൂടുവെള്ളമാണ് നമ്മളിവിടെ ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്കൊരു 1 ടീസ്പൂൺ വെച്ച് ഇതെല്ലാം കൂടി ആദ്യം ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ ഒരു രീതിയിൽ നിങ്ങൾ ഇന്നേ വരെ ഓട്ടട തയ്യാറാക്കി നോക്കിയിട്ടില്ലെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല സിമ്പിളാണ് ഉണ്ടാക്കാൻ, അതുമാത്രമല്ല നല്ല ടേസ്റ്റിയുമാണ് ഈ ഒരു ഓട്ടട. ഇപ്പം നമ്മളെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തു. ഇനി ഈ മിക്സ് മുഴുവനായിട്ടും നമുക്ക് ബ്ലെൻഡറിലേക്ക് ഒഴിച്ചു കൊടുത്ത് ഫൈനായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. ഇപ്പം നമ്മൾ ഫൈനായിട്ട് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു മിക്സ് ഈ ഒരു ബൗളിലേക്ക് തന്നെ ഒഴിച്ചു കൊടുക്കാം. ഈ ഒരു സമയത്ത് ഉപ്പ് കുറവുണ്ടെങ്കിൽ നോക്കിയിട്ട് ഇട്ട് കൊടുക്കുക. ഇതാണ് നമ്മുടെ ബാറ്ററിൻ്റെ ഒരു കൺസിസ്റ്റൻസി. ഒരുപാട് ലൂസുമല്ല, ഒരുപാട് ടൈറ്റുമല്ല, ഈ ഒരു കൺസിസ്റ്റൻസിയാണ് നമുക്ക് കിട്ടേണ്ടത്. ഇനി നമുക്ക് ഈ ബാറ്റർ അടച്ചു വെക്കാം. ഏകദേശം 1-20 മിനിറ്റ് വരെ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റിവെക്കാം. ബാറ്റർ നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെച്ചിട്ട് ഏകദേശം 20 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഓട്ടട ചുട്ടെടുക്കാം. നമ്മുടെ പാൻ ഇവിടെ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം നമ്മുടെ പാന് ചൂടാക്കിയെടുക്കാൻ. പാന് നന്നായിട്ട് ചൂടായി വന്നതിന് ശേഷം ലോ ഫ്ലെയിമിലേക്ക് ഇട്ട് കൊടുക്കുക. അതിനുശേഷം നമുക്ക് ബാറ്റർ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ബാറ്റർ ഒഴിച്ചു കൊടുത്ത് ഏകദേശം 1 മിനിറ്റ് കഴിയുമ്പോൾ തന്നെ ഇതിൽ നന്നായിട്ട് ഹോൾസ് വരും. ഹോൾസ് വന്നതിന് ശേഷം മാത്രം നമുക്കിത് മൂടി വെക്കാം. വീണ്ടും 1 മിനിറ്റ് കൂടി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് തുറന്ന് നോക്കാം. അപ്പോൾ കണ്ടില്ലേ, നമ്മുടെ ഓട്ടട നല്ല സ്പോഞ്ചി ആയിട്ടാണ് വന്നിട്ടുള്ളത്. നല്ല സോഫ്റ്റാണ് ഈ ഒരു ഓട്ടട. അപ്പോൾ എല്ലാവരും ഈ ഒരു രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. എൻ്റെ വീഡിയോകളും റെസിപ്പികളും നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ആ റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക. കൂടെ കാണുന്ന ബെല്ലൈക്കണും ഓൾ എന്ന ഓപ്ഷനും കൂടി കൊടുക്കുകയാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോകളുടെ നോട്ടിഫിക്കേഷനുകൾ നിങ്ങൾക്ക് അതാത് സമയത്ത് ലഭിക്കുന്നതായിരിക്കും. ഇൻഷാ അല്ലാ വീണ്ടും പുതിയൊരു വീഡിയോയിലൂടെ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.